നമസ്കാരം റഫ് ടോക്ക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് വളരെ നിരാശാജനകമായിട്ടുള്ള രീതിയിലാണ്. മത്സരം ഉപേക്ഷിച്ച് കളി പൂർത്തിയാക്കാതെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളം വിട്ടു പോരുകയായിരുന്നല്ലോ. ഇനി എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ കഴിയുമെന്നുള്ളത് ആരാധകരാകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. സൂപ്പർ കപ്പ് ഇത്തവണ നടക്കാൻ പോകുന്നത് കേരളത്തിലാണ്. ഏപ്രിൽ മാസത്തിലാണ് ആ കളികൾ ആരംഭിക്കുക. ആ കളി കളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയിപ്പം ലീഗ് അധികൃതർ എന്ത് നടപടി ബ്ലാസ്റ്റേഴ്സിനെതിരെ എടുക്കും, എന്ത് നടപടി എടുത്താലും കളിക്കാൻ കഴിയാത്ത രൂപത്തിൽ വിലക്കുമായിട്ട് വരില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകും, സൂപ്പർ കപ്പ് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകും എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കങ്ങൾ എന്ന് തുടങ്ങും? ഈ ഐ എസ് എൽ സീസണിലെ നിരാശാജനകമായ അവസാനത്തിൽ നിന്ന് ആ കയ്പ് നേരിൽ നിന്ന് തിരികെ വരാൻ സൂപ്പർ കപ്പിൽ ഒരു മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടതുണ്ട്. അത് കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പം ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു സ്വീകരണത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്ന ഒരു ലേഖനമാണ്. അതിൻ്റെ അവസാനത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഐ എസ് എൽ ക്യാമ്പയിൻ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. സൺഡേ മുതൽ അവർ ബ്രേക്ക് എടുക്കും. അതിനുശേഷം മാർച്ച് ലാസ്റ്റ് വീക്കിൽ അവർ സൂപ്പർ കപ്പിനായിട്ടുള്ള ട്രെയിനിങ് പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് കുറിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത മാസം കേരളത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങാൻ പോവുകയാണ്. മാർച്ച് അവസാനത്തോടുകൂടി, മാർച്ചിലെ അവസാന ആഴ്ചയോടുകൂടി സൂപ്പർ കപ്പിനായിട്ടുള്ള ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് ഈ വാർത്തയിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകുന്നേരം ഫ്രീ എടുത്താം.